ഞാൻ സാംസൺ കോട്ടൂർ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്നേഹവന്ദനം. യഹൂദന്മാരുടെ ഉത്സവങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പെസഹ ആചരണം. എല്ലാ വർഷവും ആബീബ് മാസം 14-ാം തീയതി യഹൂദർ പെസഹ ആചരിച്ചിരുന്നു. മിസ്രൈമിൽ അടിമകളായിരുന്ന ഇസ്രായേൽ ജനത്തെ വിടുവിക്കുന്നതിനു വേണ്ടി മോശയെ ദൈവം ഫറവോൻ്റെ അടുക്കലയച്ചു. എന്നാൽ അവരെ വിട്ടയക്കുവാൻ ഫറവോൻ ഒരു രീതിയിലും തയ്യാറാകാതിരുന്നപ്പോൾ തൻ്റെ ജനത്തെ വിടുവിക്കാൻ വേണ്ടി ദൈവം 10 ബാധകൾ മിസ്രൈമിൽ അയച്ചു. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. ആദ്യത്തെ 9 ബാധകൾ അയച്ചപ്പോൾ മിസ്രൈമിൽ തന്നെ താമസിച്ചിരുന്ന ഇസ്രായേൽ ജനം സുരക്ഷിതരായിരുന്നു. ഒരു ബാധയും ഇസ്രായേൽ ജനത്തിന് ഏറ്റില്ല. അഥവാ സംരക്ഷണത്തിന് വേണ്ടി അവർക്ക് യാതൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല. എന്നാൽ 10-ാമത്തെ ബാധ അയക്കുന്നതിന് മുമ്പ് ദൈവം മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് ഒരു മുന്നറിയിപ്പ് നൽകി. എല്ലാ ഇസ്രായേൽ ഭവനങ്ങളിലും ആബീബ് മാസം 10-ാം തീയതി മുതൽ ഒരാട്ടിൻകുട്ടിയെ സൂക്ഷിക്കണം. ഈ ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. ആബീബ് മാസം 14-ാം തീയതി ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം അതിനെ അറുക്കണം. എന്നിട്ട് അതിൻ്റെ രക്തം തങ്ങളുടെ വീടിൻ്റെ കട്ടിളപ്പടികളിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. എന്നിട്ട് രാത്രിയിൽ അവർ തീയിൽ ചുട്ട മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. കയ്പ്പു ചീരയോടുകൂടി തിന്നണം. ആ രാത്രിയിൽ ഇസ്രായേൽ ജനം ആദ്യത്തെ പെസഹ ആചരിച്ചു. എന്നാൽ മിസ്രൈമർക്ക് അന്ന് എന്ത് സംഭവിച്ചുവെന്ന് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യത്തിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. അർദ്ധരാത്രിയിലോ സിംഹാസനത്തിലിരുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ കുണ്ടറയിൽ കിടന്ന തടവുകാരൻ്റെ ആദ്യജാതൻ വരെയും മിസ്രൈം ദേശത്തിലെ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും എല്ലാം യഹോവ സംഹരിച്ചു. ഫറവോനും അവൻ്റെ സകല ഭൃത്യന്മാരും സകല മിസ്രൈമരും രാത്രിയിൽ എഴുന്നേറ്റു. മിസ്രൈമിൽ വലിയൊരു നിലവിളിയുണ്ടായി. ഒന്നും മരിക്കാതെ ഒരു വീടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ, അതായത് ഫറവോൻ, മോശയും അഹ്റോനെയും രാത്രിയിൽ വിളിപ്പിച്ചു. നിങ്ങൾ ഇസ്രായേൽ മക്കളുമായി എഴുന്നേറ്റ് എൻ്റെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ പോയി യഹോവയെ ആരാധിപ്പിൻ. ഈ അന്തിമ ബാധയിൽ നിന്ന് രക്ഷപ്രാപിക്കുന്നതിനായി അവൻ ദൈവത്തിൻ്റെ കൽപ്പന പെസഹ അനുസരിക്കേണ്ടിയിരുന്നു. കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ അടയാളം കാണുമ്പോൾ സംഹാരദൂതൻ ആ ഭവനത്തെ വിട്ട് കടന്നുപോകും. അതാണ് പെസഹ. പെസഹ എന്ന് പറഞ്ഞാൽ കടന്നുപോക്ക്, പാസ്ഓവർ. കുഞ്ഞാടിൻ്റെ രക്തത്തിലൂടെ തങ്ങൾക്ക് ലഭിച്ച ആ വലിയ വിടുതലിൻ്റെ ഓർമ്മയ്ക്ക് ഇസ്രായേൽ ജനം പെസഹ ആചരിച്ചു വന്നു. യേശുവും ശിഷ്യന്മാരും ഇതുപോലെ പെസഹ ആചരിച്ചിരുന്നു. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന ദിവസങ്ങളെത്തി. ചില ദിവസങ്ങൾക്ക് മുമ്പ് യേശുവിനെ രാജാവാക്കാൻ ശ്രമിച്ച ജനം അവന് ഹോശന്നയും പാടിയിരുന്നു. പെസഹായുടെ ദിവസം എത്തിയപ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. പെസഹ എവിടെ ആചരിക്കണമെന്ന് ചോദിച്ചു. ഇനി നമുക്ക് മത്തായി 26:20 നോക്കാം. സന്ധ്യയായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടുകൂടി പന്തിയിലിരുന്നു. പെസഹ ഭക്ഷണത്തിന്റെ ക്രമീകരണം, ഭക്ഷണരീതി എല്ലാം ഒരു പ്രത്യേക ചിട്ടയിലാണ് നടന്നിരുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരുക്കത്തിന് വേണ്ടി ശിഷ്യന്മാരെ യേശു നേരത്തെ അയച്ചത്. ആദ്യം കുരിശാകൃതിയിലുള്ള കമ്പിയിൽ കെട്ടിവെച്ച് ചുട്ടെടുത്ത ആട്ടിൻകുട്ടിയെ ഭക്ഷണശാലയിലേക്ക് കൊണ്ടുവരും. 3 പാത്രത്തിൽ വീഞ്ഞെടുത്തു വയ്ക്കും. കയ്പ്പ് ചീരയും പുളിപ്പില്ലാത്ത 3 അപ്പവും പിന്നെ കൊണ്ടുവരും. കയ്പ്പ് ചീര എല്ലാവരും അല്പം കഴിക്കും. തുടർന്ന് ആദ്യത്തെ പാത്രം വീഞ്ഞ് എല്ലാവരും കൂടി കുടിക്കും. പിന്നെ 2 അപ്പം കഴിക്കും. അതോടുകൂടി 2-ാമത്തെ പാത്രത്തിലെ വീഞ്ഞും എല്ലാവരും ചേർന്ന് കുടിക്കും. പിന്നെ പുറപ്പാട് 12-ാം തീയതിയിലെ ആദ്യത്തെ പെസഹ സംഭവങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞു കേട്ടതുപോലെ വിവരിക്കും. അനന്തരം ആട്ടിൻകുട്ടിയെ കയ്പ്പ് ചീരയുടെ ചാറിൽ മുക്കി ഭക്ഷിക്കും. ഒടുവിൽ 3-ാമത്തെ പാനപാത്രം സ്തോത്രം ചെയ്ത് കഴിക്കും. ഇതായിരുന്നു പെസഹ ഭക്ഷണത്തിന്റെ രീതി. യേശുവും ശിഷ്യന്മാരും ഇതുപോലെ പെസഹ ആചരിച്ചു. എന്നാൽ ആ പെസഹ ആചരണത്തിനിടയിൽ യേശു അവരോട് വലിയൊരു സത്യം വെളിപ്പെടുത്തി. മത്തായി 26:26 മുതൽ 28 വരെ അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. തിരുവത്താഴ ശുശ്രൂഷ കർത്താവ് ശിഷ്യന്മാരെ വരമേൽപ്പിച്ചു കൊടുത്ത ശേഷം അവർ ഒരുമിച്ച് സ്തോത്രം പാടി. പിന്നെ അവർ ഒലിവുമലയ്ക്ക് പോയി. പിന്നീട് നടന്ന സംഭവങ്ങൾ ലോക ചരിത്രത്തെ മാറ്റിമറിക്കുന്നതായിരുന്നു. നസ്രായനായ യേശു യഹൂദ നേതാക്കളാൽ പിടിക്കപ്പെട്ടു. റോമൻ ഭരണകൂടം യേശുവിനെ ക്രൂശിപ്പാൻ വിധിച്ചു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും മരണവും ഉയർപ്പും, അതിന് താങ്കളുടെ ജീവിതത്തിലെ പ്രസക്തി എന്താണ്? ഉന്നേഷു നരത്തിലു
ക്ഷരസം പകർന്നുയർത്തിയരുളി ഈശോതൻ രക്തമാകന്നാക തീരിപ്പാൻ മഹാത്മ്യം അതിനവധിയുണ്ടു രഹസ്യമേ ഏകൻ കൂകുന്നു ബലി കഴിവതിനെ. എത്രയോ കോടി ജനങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. ഈ ജനങ്ങൾക്കെല്ലാം എത്രയെത്ര വ്യത്യാസങ്ങളുണ്ട്. വെളുത്തവരുണ്ട്, കറുത്തവരുണ്ട്, ഇരുന്നുള്ളവർ, മഞ്ഞ നിറമുള്ളവർ, പല ഭാഷകൾ സംസാരിക്കുന്നു, പല സംസ്കാരങ്ങൾ. പക്ഷേ എല്ലാ മനുഷ്യർക്കും കോമണായൊരു സത്യമുണ്ട്, അവൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥവും മരണശേഷമുള്ള അവൻ്റെ നിത്യതയും ആശ്രയിക്കുന്നത് ഒരൊറ്റ ചോദ്യത്തിലാണ്. കർത്താവായ യേശു ക്രിസ്തു അവൻ ആരായിരുന്നു? മത്തായി 22:41-43 വായിക്കാം. പരീശന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട്, ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ ആരുടെ പുത്രനെന്ന് ചോദിച്ചു. ദാവീദിൻ്റെ പുത്രനെന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവെന്ന് വിളിക്കുന്നത് എങ്ങനെ? ജനങ്ങൾ യേശുവിനെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായി അംഗീകരിച്ചു. ഇവിടെ പരീശന്മാർ യേശുവിനെ ദാവീദിൻ്റെ പുത്രനായി അംഗീകരിക്കുന്നു. യേശു ജഡപ്രകാരം ദാവീദിൻ്റെ വംശാവലിയിൽ ജനിച്ചവനാണ്. പക്ഷെ അവൻ ഒരേ സമയം ദൈവവും മനുഷ്യനുമാകയാൽ ദാവീദിൻ്റെ കർത്താവുമാണ്. പക്ഷേ യഹൂദ പ്രമാണിമാർക്ക് യേശുവിനെ അവരുടെ കർത്താവായി അംഗീകരിക്കുവാൻ സാധിച്ചില്ല. ഇതേ ചോദ്യം യേശു തൻ്റെ ശിഷ്യന്മാരോടും ചോദിച്ചിട്ടുണ്ട്. മത്തായി 16:15-17 വരെ, നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രെ നിനക്കിത് വെളിപ്പെടുത്തിയത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നസ്രത്തിൽ ജീവിച്ച ഒരു പ്രവാചകനോ ഒരു മതസ്ഥാപകനോ അല്ല യേശു. ഫിലിപ്പിയർ 2:6 പറയുന്നു, അവൻ യേശു ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവൻ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാമം യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. പ്രിയമുള്ളവരെ, ഏദൻ തോട്ടത്തിൽ ദൈവ തേജസ് നഷ്ടപ്പെട്ടുപോയ മനുഷ്യവർഗത്തിന് തിരികെ ദൈവസന്നിധിയിലേക്ക് എത്തുവാൻ വഴിയൊരുക്കുവാനാണ് യേശു ഈ ഭൂമിയിൽ ജനിച്ചത്. ആ യേശുവിലുള്ള വിശ്വാസത്തിലൂടെ അല്ലാതെ ദൈവത്തിങ്കിലേക്ക് എത്തുവാൻ മറ്റൊരു മാർഗവുമില്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. മോക്ഷം പ്രാപിപ്പാൻ, രക്ഷ പ്രാപിപ്പാൻ, രക്ഷിക്കപ്പെടുവാൻ ഈ ഒരു സത്യം അംഗീകരിച്ചാൽ മതിയാകൂ. റോമർ 10:9 പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നിർമ്മലനായ പവിത്രനായ മഹാപുരോഹിതൻ, നിർമ്മലനായ പവിത്രനായ മഹാ
ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാ ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.